നമസ്കാരം. പാർട്ട് സെവൻ മെട്രിസസ്. മെട്രിസസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിക്സ്. കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിക്സ് സാധാരണ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാനാണ്, കൺസ്ട്രക്ഷൻ ഓഫ് എ 2x3 മെട്രിക്സ്. വെർ എ ഈക്വൾ ടു എ ജെ, എ ജെ ഈക്വൾ ടു 2i+j. അപ്പോൾ നമുക്ക് എ ഐ ജെ യൂസ് ചെയ്തിട്ട് ഓരോ എലമെൻറ്റും കണ്ടുപിടിക്കാം. എ 1 കണ്ടുപിടിക്കാം. എ 1 എങ്ങനെ കണ്ടുപിടിക്കുക? 2×1+1. ഐക്ക് 1 കൊടുക്കുക, ജെയ്ക്ക് 1 കൊടുക്കുക. അപ്പോൾ 2×1+1 ഈക്വൾ ടു 3 കിട്ടും. ആൻഡ് എ 1×2 ദാറ്റ് ഈസ് 2×1+2 ദാറ്റ് ഈസ് 4. എ 1×3 2×1+3 ഈക്വൾ ടു 5. ഇങ്ങനെ എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ 2x3 മെട്രിക്സ് നമ്മൾ റോയും കോളവും, എത്ര റോ വേണം എത്ര കോളം വേണം എന്ന് എഴുതുന്നതിൽ നമ്മൾ ഒരുപാട് തെറ്റ് വരുത്താറുണ്ട്. അപ്പം അതിനൊരു ഒരു എളുപ്പവഴിയാണ് പറയുന്നത്, നമ്മൾ സാധാരണ പണ്ട് നമ്പർ എഴുതി പഠിക്കില്ലേ, 11, 12 ഇങ്ങനെ എഴുതി പോവാം. 13, 14 അടുത്ത് അങ്ങനെ 20 വരെ, താഴെ 21, 22, 23, 24 ഇങ്ങനെ ഫുൾ എഴുതണമെന്നില്ല, അങ്ങനെ 30 വരെ നമ്മൾ വിചാരിക്കാം. അടുത്തത് 31, 32, 33 ഇങ്ങനെ എഴുതുന്ന നമ്പർ സിസ്റ്റത്തിൽ 2x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 വരുന്ന റോയും കോളം, ഇതാണ് നമ്മുടെ മെട്രിക്സിൻ്റെ രൂപം. ഇങ്ങനെ 2 റോയും 4 കോളം അടങ്ങുന്ന മെട്രിക്സാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെയായിരിക്കും ആ രൂപം വരിക. അപ്പോൾ ഇത് എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എഴുതി നോക്കിയത്. അപ്പോൾ നമുക്ക് വേണ്ടത് A11 വേണം, A12 വേണം, A13 വേണം. അടുത്തത് വേണ്ടത് A21 ആണ്. A21 എന്ന് പറഞ്ഞാൽ 2×2+1 ഈക്വൾ ടു 5. A22 എന്ന് പറഞ്ഞാൽ 2×2+2 ഈക്വൾ ടു 4+2=6. A23 എന്ന് പറഞ്ഞാൽ 2×2+3 ഈക്വൾ ടു 7. അപ്പം ഞാൻ നമ്പർ ഇരിക്കുന്ന പ്ലേസുകളിലേക്ക് ഈ നമ്പറുകളെ വയ്ക്കാം. 1 എന്നതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 3 ആണ്, അപ്പോൾ 3 വയ്ക്കാം. 1×2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത്, 1×2 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് 4 ആണ്. അപ്പോൾ 4 എഴുതി. 1×3 കറസ്പോണ്ടിങ് ആയിട്ട് 5 കിട്ടി. ദെൻ 2×1 കറസ്പോണ്ടിങ് ആയിട്ട് 5 ആണ്. 2×2 കറസ്പോണ്ടിങ് ആയിട്ട് 6. ദെൻ 2×3 കറസ്പോണ്ടിങ് ആയിട്ട് 7. ഇതാണ് നമുക്ക് ആവശ്യമുള്ള മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ റോയും കോളും എണ്ണം തെറ്റാതെ ഇരിക്കാനാണ് നമ്മളിങ്ങനെ ഈ നമ്പർ സിസ്റ്റം ഒന്ന് കുറച്ച് എഴുതി നോക്കിയത്. അടുത്തത് അതുപോലെ ഒരു വേറൊരു ക്വസ്റ്റ്യനാണ് കൺസ്ട്രക്ഷൻ ഓഫ് 4x1 മെട്രിക്സ്. അപ്പോൾ 4x1 മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങോട്ടേക്കാണോ വരിക, ഇങ്ങോട്ടേക്കാണോ വരിക എന്നൊരു ഡൗട്ട് വരും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ നമ്പർ ചെയ്ത് നോക്കി. 4x1 എന്ന് പറഞ്ഞാൽ 41 വരുന്ന മെട്രിക്സാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 41 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ രൂപത്തിലാണ് നമ്മുടെ മെട്രിക്സ് ഇരിക്കുക. ഓരോ എലമെൻറ്റിനെയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ A11, A21, A31, A41 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്പറുകൾ പ്രകാരം നമുക്ക് തന്നിരിക്കുന്നത് AIJ=IJ എന്നാണ്. സോ ഇറ്റ് ഈസ് 1x1=1, 2x1=2, 3x1=3, ആൻഡ് 4x1=4. ആ നമ്പറുകളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 1, 2, 3, 4 ഇതാണ് നമുക്ക് ആവശ്യമുള്ള മെട്രിക്സ്. അതുപോലെ വരുന്ന മറ്റൊരു മെട്രിക്സ് നമുക്ക് നോക്കാം. കൺസ്ട്രക്ട് A1x3 മെട്രിക്സ്. വേറെ AIJ=I-J. അപ്പോൾ 1x3 മെട്രിക്സ് വിടാനായിട്ട് നമ്മൾ 1×1, 1×2, 1×3 ഇങ്ങനെ എഴുതിയൊക്കെ നോക്കാം. നമുക്ക് മനസ്സിലായി, ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ആ എലമെൻറ്റ് പ്രകാരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A11 കണ്ടുപിടിക്കണം. 1-1 കാരണം I-J ആണ് നമുക്ക് ചെയ്യേണ്ട നമ്മുടെ കൺസ്ട്രക്ഷൻ എന്താണ്, I-J. അതുപ്രകാരം 1-1 ആണ്, ദാറ്റ് ഈസ് ഈക്വൾ ടു 0. A12 എന്ന് പറയുമ്പോൾ 1-2 ആണ്, ഇറ്റ് ഈസ് -1. A13 ഈക്വൾ ടു 1-3 ആണ്, -2. സോ ദ എലമെൻറ്റ്സ് ആർ 0-1-2. ഇങ്ങനെയാണ് ഒരു മെട്രിക്സ് തെറ്റുകൂടാതെ കൺസ്ട്രക്ട് ചെയ്യുക. താങ്ക് യു.